നാല് ദിവസങ്ങളായി നടന്നുവന്നിരുന്ന ആറ്റുപുറം സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷം സമാപിച്ചു. വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിനാണ് സമാപനമായത്. ഏപ്രിൽ 12 മുതൽ 14 വരെയുള്ള ദിവസങ്ങളിലായിരുന്നു വിവിധ പരിപാടികളോടുകൂടി തിരുനാൾ ആഘോഷിച്ചത്. 12 തീയതി വെള്ളിയാഴ്ച ഇടവക ദിനത്തിൽ വൈകിട്ട് 5:30 സെന്റ് ബെനഡിക് ചർച്ച് കോലഴി വികാരി റവറന്റ് ഫാദർ ഫ്രാൻസിസ് വാഴപ്പള്ളിയുടെ നേതൃത്വത്തിൽ ലതീഞ്ഞ് വിശുദ്ധ കുർബാന നൊവേന, തുടർന്ന് വടക്കേക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർ ശിവശങ്കരൻ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും നിർവഹിച്ചു. പൊതുസമ്മേളനം, കലാപരിപാടികൾ, പ്രവാസി കൂട്ടായ്മയുടെ ഡയാലിസിസ് കിറ്റ് വിതരണം എന്നിവയും ഉണ്ടായി. സാവിയോ ഹോം മനക്കൊടി ഡയറക്ടർ ഫാദർ ആന്റണി കൊള്ളന്നൂരിന്റെ കാർമ്മികത്വത്തിൽ ശനിയാഴ്ച രാവിലെ 6:30 ദിവ്യബലി, കൂട് തുറക്കൽ, തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ചുവെക്കൽ എന്നിവയും, തുടർന്ന് യൂണിറ്റുകളിലേക്ക് അമ്പ് വള എഴുന്നള്ളിപ്പും, രാത്രി 9:30 സമാപനവും ഉണ്ടായി. ബാൻഡ് സെറ്റുകളുടെ ഫ്യൂഷൻ കലാപ്രകടനവും വർണ്ണമഴയും അരങ്ങേറി. ഞായറാഴ്ച തിരുനാൾ ദിനത്തിൽ ഇടവക വികാരി ഫാദർ ഡെന്നിസ് മാറോക്കിയുടെ കാർമ്മികത്വത്തിൽ ദിവ്യബലിയും, തൃശൂർ അതിരൂപത ജനറൽ ഫാദർ ജോസ് കോനിക്കരയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടന്നു. തുടർന്ന് കുന്നംകുളം ഗുഡ്ഷെപ്പേർഡ് ദേവാലയത്തിലെ ഫാദർ ജോസ് ചിറപ്പണത്ത് തിരുനാൾ സന്ദേശം നൽകി. വിശുദ്ധ രൂപങ്ങൾ വഹിച്ചുകൊണ്ട് സെന്റ് ആന്റണീസ് കപ്പേളയിലേക്ക് ഭക്തിനിർഭരമായ തിരുനാൾ പ്രദക്ഷിണവും, വൈകിട്ട് 6:30 കൊച്ചിൻ നവദർശൻ ഒരുക്കിയ ഗാനമേളയും നടന്നു. തിങ്കളാഴ്ച രാവിലെ 6:30 ഇടവകയിൽ നിന്നും മരിച്ചുപോയവർക്ക് വേണ്ടി ദിവ്യബലി നടന്നു. ഇതോടെ 4 ദിവസം നീണ്ടുനിന്ന തിരുനാളിന് സമാപനമായി. ഇടവക വികാരി ഫാദർ ഡെന്നിസ് മാറോക്കി, ട്രസ്റ്റിമാരായ ബാബു എടക്കളത്തൂർ, ജോഷി ചൊവ്വല്ലൂർ, ജനറൽ കൺവീനർ എം കെ കുര്യാക്കോസ്, പബ്ലിസിറ്റി കൺവീനർ ബെന്നി എടക്കളത്തൂർ, ഫിനാൻസ് കൺവീനർ ജോസ് മുട്ടത്ത് തുടങ്ങി സബ് കമ്മിറ്റി കൺവീനർമാരും കുടുംബ കൂട്ടായ്മ പ്രസിഡന്റുമാരും നേതൃത്വം നൽകി. സിസിടിവി ന്യൂസ്, പുന്നേർകുളം.